നമസ്കാരം, ഇത് ഭാരത് ലൈവ്. നമ്മുടെ ആരോഗ്യ മേഖല നമ്പർ വൺ ആണ്. ഇവിടെ അതിശക്തമായ ആരോഗ്യ സംവിധാനങ്ങളുണ്ട്, അത്യാധുനിക ചികിത്സാ രീതികളുണ്ട്, അതുപോലെ തന്നെ പ്രഗത്ഭന്മാരായ വിദഗ്ധന്മാരായ ഭിഷഗ്വരന്മാർ ഡോക്ടർമാരുണ്ട്, മറ്റ് ആരോഗ്യ പ്രവർത്തകരുണ്ട്. ഇതൊക്കെ ഞാൻ പറയുന്നതല്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ തന്നെ, ഇവിടുത്തെ ആരോഗ്യവകുപ്പ്, ഇവിടുത്തെ മുഖ്യമന്ത്രി, ഇവിടുത്തെ ആരോഗ്യമന്ത്രി ഒക്കെ ഇതുതന്നെയാണ് പല കുറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കോവിഡ് നിയന്ത്രിക്കുന്നതിൽ നമുക്ക് വീഴ്ച പറ്റിയോ, അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് വാവ സുരേഷ് എന്ന വ്യക്തി ഈ പാമ്പുകടിയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞത്. 65 കുപ്പി ആന്റിവനം അദ്ദേഹത്തിന് കുത്തിവെച്ചു. അതുപോലെ തന്നെ കൃത്യമായ ചികിത്സകൾ, കൃത്യമായ ഒബ്സർവേഷൻ, കൃത്യമായ നിരീക്ഷണം, അതുപോലെ ചികിത്സാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് ആ മനുഷ്യൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ സമയത്താണ് മുഖ്യമന്ത്രി മയോ ക്ലിനിക്കിൽ പോയതുമായി ബന്ധപ്പെട്ട വിഷയം കൂടി ഇതിനോട് ഒന്ന് ചേർത്ത് വെക്കുന്നത്. അതിൻ്റെ ആവശ്യമുണ്ടായിട്ടല്ല, കാരണം ഒരു ചികിത്സാ സംവിധാനത്തിന് പോയതാണ്. അദ്ദേഹം സുഖമായി തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കെല്ലാം സന്തോഷമുണ്ട്. പക്ഷേ ഇവിടെ ഇത്രയും വിദഗ്ധമായ സംവിധാനങ്ങൾ നിലനിൽക്കുമ്പോൾ വിവിധ മെഡിക്കൽ കോളേജുകൾ, വിവിധ പ്രൈവറ്റ് ആശുപത്രികളൊക്കെ തന്നെ വിദഗ്ധമായ സംവിധാനങ്ങളും മറ്റു കാര്യങ്ങളും നിലനിൽക്കുമ്പോൾ ഈ സാമ്രാജ്യത്വം എന്ന് പുലമ്പുന്ന ഈ രാഷ്ട്രമായ, അല്ലെങ്കിൽ CPIM-കാർ സാമ്രാജ്യത്വം എന്ന് പറഞ്ഞ് പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന അമേരിക്കയിലെ മയോ ക്ലിനിക്കിലേക്ക് മുഖ്യമന്ത്രി പോയത് എന്തിന് എന്ന ചില ചോദ്യങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട്. ഇവിടെ നമ്പർ വൺ കേരളം, ആരോഗ്യ കേരളം നമ്പർ വൺ കേരളമാണെങ്കിൽ എന്തിനാണ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയത്? എന്ത് രോഗമായാലും അതിനുള്ള ചികിത്സാ സംവിധാനം ഇവിടെയുണ്ട്. ഇവിടെ എന്തിനും ഏതിനും പോകുന്ന ആശുപത്രികളുണ്ട്, ഡോക്ടർമാരുണ്ട്, മറ്റ് ആധുനിക സംവിധാനങ്ങളുണ്ട് എന്ന് പറയുന്ന സർക്കാർ തന്നെ ജനങ്ങളുടെ പണം മുടക്കി മുഖ്യമന്ത്രിയെ അമേരിക്കയിൽ വിട്ടത് എന്തിനാണ്? അല്ലെങ്കിൽ അദ്ദേഹം അമേരിക്കയിൽ പോയത് എന്തിനാണ്? പിന്നെ അദ്ദേഹം അമേരിക്കയിൽ പോയി നാട്ടിലേക്ക് വരുന്നതിന് പകരം ദുബായിലിറങ്ങി വിശ്രമവും കഴിഞ്ഞ് അവിടെ ചില പരിപാടികൾ ഉദ്ഘാടനവും ചെയ്ത് ഷെയ്ഖിനെയും കണ്ടാണ് മടങ്ങിയത്. അതിൽ വിമർശനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ സൗകര്യം പോലെ അദ്ദേഹത്തിന് ആരോഗ്യമുണ്ടായിട്ടാണല്ലോ തീർച്ചയായിട്ടും അവിടെ വിശ്രമിക്കുകയും അവിടെ പരിപാടികളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തത്. നന്നായി. പക്ഷേ ഇവിടുത്തെ ആരോഗ്യ സംവിധാനങ്ങൾ ഇവിടെ ഇങ്ങനെ നിലനിൽക്കെ എന്തിനാണ് ഇത്രയും ലക്ഷങ്ങൾ മുടക്കി അമേരിക്കയിലേക്ക് ഇദ്ദേഹം പോയത് എന്ന ചോദ്യം ഇതിനു മുൻപും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ വാവ സുരേഷിൻ്റെ അത്യാധുനിക ചികിത്സാ സംവിധാനത്തിലൂടെ അദ്ദേഹം രക്ഷപ്പെട്ടത്, അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടിയതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുതൽ പല ആളുകളും ഈ പോസ്റ്റുകൾ ഇത്തരത്തിൽ ഇടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഒരു വാർത്തയായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. മുഖ്യമന്ത്രി ഇവിടെ ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടായിട്ടും എന്തിന് അമേരിക്കയിലേക്ക് പോയി ചികിത്സയ്ക്കായി എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. പിന്നെ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം, പക്ഷേ മുടക്കുന്നത് അവനവൻ്റെ പണമായിരിക്കണം. നാട്ടുകാരുടെ പണം മുടക്കി ചികിത്സയ്ക്ക് പോകുമ്പോൾ നാട്ടുകാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിയല്ല ഏത് മന്ത്രിയായാലും ഉത്തരം നൽകേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും വരും.